ഹായ് ഹലോ, ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പൊന്നൂസിൻ്റെ ഒരു പ്ലെയിൻ ടീഷർട്ട് ഡിസൈൻ ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ ടീഷർട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെയൊക്കെ പ്ലെയിൻ ടീഷർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് നല്ല കോമ്പിനേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പം ഈ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. സാറ്റിൻ പീസസ്സാണിത്. നമ്മുടെ ഗൗണും അതുപോലെ തന്നെ കുർത്തിയും എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവുന്ന സൈഡിലൊക്കെ പോകുന്ന പീസസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ കനമുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് വെട്ടിയെടുക്കാം. ഇത് ഷേപ്പിൽ, ബലൂണിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നമ്മൾ ഈ മെറ്റീരിയൽ, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിൽ അത് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഞാനിതിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കളറിൽ തന്നെ രണ്ട് പീസായിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പേസ്റ്റ് ചെയ്തെടുക്കുമ്പം നമ്മുടെ ആ വൈറ്റ് ടീഷർട്ടിൻ്റെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഗമ്മിൻ്റെ ആ ഒരു പാടൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിത് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ സൈഡിൽ നിന്ന് നൂല് പോകുന്ന തരം മെറ്റീരിയലാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കണം. അപ്പം നമ്മളിതുപോലെ രണ്ട് പീസും നല്ല ബ്ലാക്ക് മാർക്കൊക്കെ വരാതെ ഉരുക്കിയെടുത്തിട്ടുണ്ട് എല്ലാ സൈഡും. അപ്പം നമുക്ക് അതുപോലെ തന്നെ എല്ലാം അത് എല്ലാ പീസും അതുപോലെ ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വർക്ക് ചെയ്യുന്നതിൻ്റെ താഴെയിട്ട് വെച്ചു കൊടുക്കണം. അത് മെറ്റീരിയൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഫെവിക്രൈലിൻ്റെ ഫാബ്രിക് ഗമ്മാണ് കേട്ടോ. ഫെവിക്രൈലിൻ്റെ ഫാബ്രിക് ഗമ്മാണ്. അത് നമ്മുടെ തയ്യൽ മെറ്റീരിയൽസൊക്കെ വാങ്ങുന്ന എല്ലാ ഷോപ്പിലും അവൈലബിളാണ്. അപ്പം അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഗം ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ഓരോ പീസസ്സായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതുപോലത്തെ എംബ്രോയിഡറി ത്രെഡ് ആവശ്യമാണ്. ഇത് നമ്മൾ ബലൂണിൻ്റെ ചെരടായിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാവിടെയും പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്രൈലിൻ്റെ ഫാബ്രിക് ഗ്ലൂ തന്നെയാണ്. അപ്പം ഇതുപോലെ നമ്മൾ രണ്ട് ലെയറായിട്ടാണല്ലോ നമ്മൾ ബലൂണ് പേസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് ലെയറിൻ്റെ താഴെയായിട്ട്, രണ്ട് ലെയറിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഗം വെച്ചിട്ട് ഈ എംബ്രോയിഡറി ത്രെഡ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ബലൂണും അതിൻ്റെ ത്രെഡും എല്ലാം നന്നായിട്ട് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പം അതിൻ്റെ താഴേക്കുള്ള ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം, പക്ഷേ അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നല്ല ഈസി ആയിട്ട് നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിൽ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.